ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചായ മൊള്ളി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഐസ്ലൻഡിലാണ്. ഐസ്ലൻഡിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. ഇത് കണ്ടപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡയമണ്ട് ബീച്ചിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഡയമണ്ട് എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇവിടെ ഡയമണ്ട് ഉള്ളതുകൊണ്ട് അല്ല കേട്ടോ. റിയൽ ഡയമണ്ട് പോലെ തോന്നിക്കുന്ന ഈ കിടക്കുന്ന കുഞ്ഞു സാധനങ്ങളുണ്ടോ, നമ്മുടെ ഐസ്ബർഗിൽ നിന്ന് പൊട്ടി വന്നേക്കുന്ന ചെറിയ ചെറിയ ഇങ്ങനെ പീസുകളാണ് ഈ കിടക്കുന്നത്. നമ്മുടെ വോൾക്കാനിക് ബ്ലാക്ക് സാൻഡിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് നമ്മുടെ ഐസിൻ്റെ ചങ്സ് കൂടി വരുമ്പോൾ ശരിക്കും ഇത് വെട്ടിത്തിളകി ഒരു ഡയമണ്ട് കിടക്കുന്ന ഫീൽ തന്നെയാണ് വരുന്നത്. അടിപൊളിയാണ്. ഈ സാൻഡ് കറുപ്പായതുകൊണ്ട് തന്നെ ആ വെള്ള ഐസ് വരുമ്പോൾ ശരിക്കും ഡയമണ്ട് ബീച്ച് എന്ന് പറയുന്നതിന് ഒരു നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് കിടക്കുന്നതും. ഇതിനടുത്ത് തന്നെ യെക്കുസർലോൺ ഗ്ലേഷ്യർ ലഗൂൺ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ ലഗൂണിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് പോകുന്ന വഴിക്ക് ഈ വരുന്ന ഐസ്ബർഗ്സിൻ്റെ ചങ്സ് വന്നിട്ട് നമ്മുടെ ഈ കടലിൽ ഇവിടെ അടിയുന്നത് കേട്ടോ. ഇങ്ങനെ വന്ന് അടിച്ചടിച്ചടിച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് പിന്നെ ഇത് അടിക്കുന്നോറും ഈ വേവ്സ് അടിക്കുന്നോറും ഈ ഒരു ഷേപ്പ് ഡയമണ്ടിൻ്റെ പോലെ ഷാർപ്പായിട്ട് വരുന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐസ്ബർഗിൻ്റെ പീസ് ചങ്സാണ് ഈ വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഐസ്, അതായത് അവിടെ സ്നോ വീണ് 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 കട്ടായിട്ടുള്ള ഐസ് ഇത് പൊട്ടി വരുന്ന സംഭവങ്ങളാണ് ഈ ഐസ്ബർഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ചങ്സാണ് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് അടിഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡയമണ്ട് ബീച്ചിൽ ഡയമണ്ട് ബീച്ചിൽ ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ വേണ്ടി കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഐസാണ് ഈ സംഭവങ്ങൾ വന്നിട്ട് ശരിക്കൊരു ഡയമണ്ടിനെ വെല്ലുന്ന പോലെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നനയാ റിസ്ക് ഉണ്ട്, കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇവിടുത്തെ വേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ നനച്ച് വലിച്ചു കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പിന്നെ നീന്താൻ അറിയണവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ കാണാൻ. ഫോട്ടോ ഒക്കെ കിടിലെ ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല പെട്ടെന്നൊന്നും അലിയില്ല കേട്ടോ ഈ ഐസ്, കാരണം കുറേ ആയിരങ്ങൾ വർഷങ്ങളൊക്കെ പഴക്കമുള്ള സംഭവങ്ങളാണ് ഈ പൊട്ടി പൊട്ടി തിരിച്ചായിട്ട് വരുന്നത് പഴക്കം കൊണ്ടും കേട്ടോ. ആ ഒരു യെക്കുസർലോൺ ഗ്ലേഷ്യർ ലഗൂണിൽ നിന്നാണ് ഇത് വരുന്നത്. ഗ്ലേഷ്യർ പൊട്ടി 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 വരുന്ന കുഞ്ഞ് ഡയമണ്ട് പീസുകളെ പോലെ തോന്നിക്കുന്ന ഐസ് കേട്ടോ. അടിപൊളി ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ ഫുൾ കറുപ്പാണ്. കുറേ നല്ല ക്യൂട്ട് പെബിൾസ് ആയിട്ട് കേട്ടോ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെബിൾ ഭയങ്കര ഇഷ്ടമാണ്, പെയിൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർ കണ്ടാൽ പൊറുക്കാൻ തോന്നും, കാരണം നല്ല നല്ല റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. കണ്ടോ അവിടെ ഫുൾ ഡയമണ്ട്സ് ആട്ടോ. ഡയമണ്ട് ബീച്ചിൽ പിന്നെ ഡയമണ്ട് വേണ്ടേ അല്ലേ. കണ്ടോ 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 താഴെ കണ്ടോ, ശരിക്കും ഡയമണ്ടുകൾ വീട് കിടക്കുന്ന പോലെ. വാവ്, അവിടെ ഭയങ്കര വലിയതുണ്ട് കേട്ടോ. കണ്ടോ ഹെവി ആയിട്ടുള്ള ഐസ്ബർഗ്സ്, അത് ഐസ്ബർഗ്സ്. അത് വന്ന് അടിച്ചടിച്ചടിച്ച് കുഞ്ഞു പീസായിട്ട് പോണതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പയ്യെ കുറേ നാൾ കിടക്കുമ്പോൾ അത് അലിഞ്ഞു പോകും. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഐസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിയില്ല വെയിൽ വന്നാലോട്ടോ എവിടെയൊന്നും.